നമസ്കാരം, മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് സ്കന്ദഷഷ്ഠി കവചത്തിന് അഡ്രസ്സ് തന്നവർക്കെല്ലാം തന്നെ അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതൊന്ന് അറിയിക്കണം. കാരണം ഞാൻ കവറിലിട്ട് അഡ്രസ്സ് എഴുതി കഴിയുമ്പോൾ ഞാനൊരു തംസ് അപ്പ് വിടുന്നുണ്ട്. സോ ദാറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ ബുക്ക് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. കാരണം പലരും അഡ്രസ്സ് തന്നവർ ബുക്ക് കിട്ടി അയക്കണ്ട എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓൾറെഡി ആരെങ്കിലും ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. കാരണം രണ്ട് ബുക്ക് ഒരാൾക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് മറ്റാർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ സാധിക്കും. June 26 ബുധനാഴ്ചയാണ് ഈ മാസത്തിലെ പഞ്ചമി തിരി വരുന്നത്. June 26 ബുധനാഴ്ച മുഴുവൻ പഞ്ചമി തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ June 26 ബുധനാഴ്ച ബ്രഹ്മ മുഹൂർത്തത്തിലോ അല്ലെങ്കിൽ രാത്രിയിലോ ആണ് പഞ്ചമി പൂജകൾ ചെയ്യേണ്ടത്. 27 വ്യാഴാഴ്ച പഞ്ചമി തിരിയില്ല. വരാഹ രൂപം പൂണ്ട ആദി പരാശക്തിയാണ് വരാഹി ദേവി. വാരാഹി ലക്ഷ്മി എന്നും പഞ്ചമി ദേവി എന്നും വിളിക്കാറുണ്ട്. സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതിയാണ്. പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ ഭക്തരിൽ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതി കൂടിയാണ് വാരാഹി ദേവി. മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായി വാരാഹി ആരാധിക്കപ്പെടുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി 8 ദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നാണ് വിശ്വാസം. ആദിപരാശക്തിയായ ലളിതാ ത്രിപുര സുന്ദരിയുടെ ശക്തിസേനയുടെ സർവസൈന്യാധിപയായ യോദ്ധാവായിട്ടും വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും വാരാഹി ദേവിയെ ആരാധിക്കാറുണ്ട്. ഐശ്വര്യം, വിജയം, സമ്പത്ത് ഇവയെല്ലാം ഭഗവതി നൽകും എന്നാണ് വിശ്വാസം. കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ഈ ഭഗവതിയെ പഞ്ചമി, പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡനാദ, വാർത്താളി, താന്ത്രിക ലക്ഷ്മി, അഷ്ടലക്ഷ്മി സ്വരൂപിണി, സമയേശ്വരി, രാത്രിദേവി ഇങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട കാളി വാർത്താളി എന്നറിയപ്പെടുന്നത്. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദണ്ഡനാഥ എന്നും വിളിക്കുന്നുണ്ട്. ഭഗവതിക്ക് പഞ്ചമി തിഥി പ്രധാനമായതുകൊണ്ട് പഞ്ചമി ദേവി എന്നും പേരുണ്ട്. ശക്തി സ്വരൂപിണിയായ വാരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വാരാഹിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത്, ഉയർച്ച, ശത്രുദോഷ ശാന്തി, ആഗ്രഹ പൂർത്തീകരണം എന്നിവയാണ് ഫലം. രാത്രിയാണ് വാരാഹി ദേവിയെ ആരാധിക്കുന്നത്. പഞ്ചമി തിഥിയിലെ രാത്രി വാരാഹി ദേവിക്ക് അതിവിശേഷമാണ്. വാരാഹി ദേവിയെ കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ 2 മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഒരുപാട് പുതിയ അംഗങ്ങൾ നമ്മുടെ ചാനലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ദേവിയെ കുറിച്ച് ഒരു ചെറുതായിട്ടൊരു വിവരണം നൽകിയതാണ്. അപ്പോൾ വാരാഹി ദേവി അഷ്ടലക്ഷ്മി സ്വരൂപിണിയാണ്. അപ്പോൾ വാരാഹി ദേവി അഷ്ടലക്ഷ്മി സ്വരൂപിണി ആയതുകൊണ്ട് തന്നെ വാരാഹി ദേവിയെ നമ്മൾ പ്രാർത്ഥിച്ചാൽ എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യവും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുകയും ശത്രുക്കളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും ഒക്കെ തന്നെ സാധിക്കും എന്ന് ഈ കാര്യങ്ങളിലൂടെ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കടങ്ങളെല്ലാം അടച്ചു തീർക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ ദീപ വഴിപാടിനെ കുറിച്ചാണ്. കടങ്ങൾ തീരുന്നതിന് വേണ്ടി മൈലാഞ്ചി ഇലകൾ വെച്ചാണ് ദീപം കൊളുത്തേണ്ടത്. മൈലാഞ്ചി ചെടിക്ക് സീതാദേവിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ലങ്കയിൽ സീതാദേവി ഒറ്റയ്ക്കായിരുന്നപ്പോൾ സീതാദേവിക്ക് കൂട്ടായിട്ട് ഒരു മൈലാഞ്ചി ചെടിയായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രീരാമചന്ദ്രൻ രാവണനുമായി യുദ്ധം ചെയ്ത് വിജയിച്ചതിനു ശേഷം സീതാദേവിയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സീതാദേവി മൈലാഞ്ചി ചെടിക്ക് ഒരു വരം നൽകിയിരുന്നു. നിന്റെ ഇലയോ പൂവോ തണ്ടോ ഒക്കെ വെച്ച് പൂജ ചെയ്യുന്നവർക്ക് എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങളും ലഭിക്കും, അവർക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കും എന്നൊക്കെ ഉള്ള അനുഗ്രഹം മൈലാഞ്ചി ചെടിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞ് ആ കൈകൾ കൊണ്ട് ദീപം കൊളുത്തിയാൽ പോലും ഐശ്വര്യമുണ്ടാകുമെന്നാണ്.
മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞ ഒരു ചെടിയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത്. മൈലാഞ്ചിയുടെ ഇലകൾ, അതുപോലെ തന്നെ പൂക്കൾ, വിത്തുകൾ ഒക്കെ തന്നെ നമ്മൾ പല പൂജകൾക്കും താന്ത്രികങ്ങൾക്കും ഒക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്. സീതാദേവിയുടെ അനുഗ്രഹം ലഭിച്ച ഈ മൈലാഞ്ചി ഇലകൾ കൊണ്ട് നമ്മൾ പൂജ ചെയ്യുമ്പോൾ, ഇപ്പോൾ തുളസി എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയുടെ അംശമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് മഹാലക്ഷ്മി കടാക്ഷം ലഭിച്ച ഒരു ചെടിയാണ്. മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ഈ മൈലാഞ്ചി ഇലകൾ വാരാഹിദേവിക്ക് നമ്മൾ വെച്ച് ദീപം കൊളുത്തുമ്പോൾ, വാരാഹിദേവി എന്ന് പറയുന്നത് അഷ്ടലക്ഷ്മി സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൈലാഞ്ചി ഇലകൾ കൊണ്ടുള്ള ദീപം കൊളുത്തുമ്പോൾ നമുക്ക് നമ്മുടെ കടങ്ങളെല്ലാം തന്നെ അടച്ചു തീർക്കുന്നതിന് ഒരു വഴി തുറന്ന് കിട്ടും. മാത്രമല്ല നമുക്ക് സാമ്പത്തികമായി മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുന്നതിന് വേണ്ടിയും ഈ ഒരു ദീപം കൊളുത്താവുന്നതാണ്. ഈ ദീപം പഞ്ചമി തിഥിയിലാണ് കൊളുത്തേണ്ടത്. പഞ്ചമി തിഥി കൂടാതെ വ്യാഴാഴ്ച ദിവസങ്ങളിലും മൈലാഞ്ചി ദീപം കൊളുത്താവുന്നതാണ്. ഇപ്രാവശ്യം പഞ്ചമി തിഥിയിലാണ് കൊളുത്തുന്നതെങ്കിൽ പിന്നീട് അടുത്ത മാസം ഒരു വ്യാഴാഴ്ച ദിവസം നോക്കി കൊളുത്താവുന്നതാണ്. വ്യാഴാഴ്ച എന്ന് പറയുന്നത് കുബേരൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച മൈലാഞ്ചി ദീപം കൊളുത്തുന്നത് നമുക്ക് ധനവര ഉണ്ടാകുന്നതിന് സഹായിക്കും. ധനവര ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടങ്ങളെല്ലാം തന്നെ അടച്ചു തീർക്കാൻ സാധിക്കും. ഈ ദീപം കൊളുത്തുന്നതിനായിട്ട് ആദ്യം ഒരു പ്ലേറ്റ് എടുക്കുക. ഒരു ബ്രാസ് അല്ലെങ്കിൽ ഒരു കോപ്പർ പ്ലേറ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ പൂജയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്ലേറ്റ് മതി. അതിൽ മൈലാഞ്ചി ഇലകൾ ആദ്യം ഇടണം. എന്നിട്ട് ആ മൈലാഞ്ചി ഇലകളുടെ മുകളിലായിട്ട് നടുക്ക് ഒരു മൺചിരാതെടുത്തിട്ട് അതിലാണ് നമ്മൾ ദീപം കൊളുത്തി വെക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ ഒരു 5 ഗ്രാമ്പൂവും 5 ഏലക്കയും കൂടി ആ മൈലാഞ്ചി ഇലയിൽ ഇടണം. ഗ്രാമ്പൂവും ഏലക്കയും നമുക്കറിയാം മണി അട്രാക്റ്റിംഗ് പവറുള്ള 2 വസ്തുക്കളാണ് ഗ്രാമ്പൂവും ഏലക്കയും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൈലാഞ്ചി ഇലയും ഗ്രാമ്പൂവും ഏലക്കയും എല്ലാം കൂടി ചേർത്ത് നമ്മളൊരു ദീപം കൊളുത്തുമ്പോൾ അതിന് വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ടാകും. നെയ്യ് ഒഴിച്ച് ദീപം കൊളുത്തുന്നതാണ് നല്ലത്. ഇനി നെയ്യ് ഒഴിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ വ്യാഴാഴ്ചയാണെങ്കിലും നെയ്യ് തന്നെ ഒഴിച്ച് കൊളുത്തുന്നതാണ് നല്ലത്. പഞ്ചമി തിഥിയിലാണ് കൊളുത്തുന്നതെങ്കിൽ സന്ധ്യയ്ക്ക് 7 മണിക്ക് ശേഷം കൊളുത്താവുന്നതാണ്. അല്ല, വ്യാഴാഴ്ചയാണ് കൊളുത്തുന്നതെങ്കിൽ വ്യാഴാഴ്ച രാവിലെ കൊളുത്താവുന്നതാണ്. സന്ധ്യയ്ക്കാണ് കൊളുത്തുന്നതെങ്കിൽ ഒരു 5 മണി കഴിഞ്ഞ് 8 മണിക്കുള്ളിൽ കൊളുത്താവുന്നതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ഒരു ദിവസം ഇങ്ങനെ കൊളുത്തുന്നത് വഴി കടങ്ങളെല്ലാം അടച്ചു തീർക്കാനുള്ള ഒരു വഴി വാരാഹിദേവി നമുക്ക് തുറന്നു തരും. ദീപം കൊളുത്തി വെച്ച് വാരാഹിദേവിയുടെ ഗായത്രി മന്ത്രം 27 തവണ ചൊല്ലണം. ഓം ശ്യാമളായേ വിദ്മഹേ ഹലഹസ്തായ ധീമഹി തന്നോ വാരാഹി പ്രചോദയാത്. ഓം ശ്യാമളായേ വിദ്മഹേ ഹലഹസ്തായ ധീമഹി തന്നോ വാരാഹി പ്രചോദയാത്. കേരളത്തിൽ എവിടെയെല്ലാമാണ് വാരാഹി ക്ഷേത്രങ്ങൾ ഉള്ളത് എന്ന് ഒരുപാട് പേർ കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. തിരുവനന്തപുരത്ത് പേട്ട കല്ലുംമൂടിൽ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രമുണ്ട്. പിന്നെ തൃശ്ശൂരിൽ അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവാരാഹി ദേവി ക്ഷേത്രം. കണ്ണൂരിൽ പട്ടുവം വടക്കേക്കാവ് വാരാഹി ക്ഷേത്രം. എറണാകുളത്ത് വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം. കെടാമംഗലം വടക്കൻ പരവൂരാണ്. ഇത് വാരാഹി സങ്കല്പമുള്ള ക്ഷേത്രമാണ്. സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും വാരാഹി പ്രതിഷ്ഠ കാണാൻ സാധിക്കും. തൃശൂരിലെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ ശ്രീകോവിലിന്റെ തുടർച്ചയായി സപ്തമാതാക്കളുടെ പ്രതിഷ്ഠ കാണാം. ഇക്കൂട്ടത്തിൽ വാരാഹി ദേവിയെയും കാണാം. തിരുമാണ്ടാംകുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം, അങ്ങാടിപ്പുറം, മലപ്പുറം ഭഗവതിയുടെ ശ്രീകോവിലിൽ സപ്തമാതാക്കളുടെ കൂട്ടത്തിൽ വാരാഹി പ്രതിഷ്ഠ കാണാം. മടായിക്കാവ് ഭഗവതി ക്ഷേത്രം കണ്ണൂർ സപ്തമാതാക്കളുടെ കൂട്ടത്തിൽ വാരാഹി പ്രതിഷ്ഠയുണ്ട്. ആമേട സപ്തമാതാക്ഷേത്രം നടക്കാവ് തൃപ്പൂണിത്തുറ എറണാകുളം. തൃശൂർ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. പരുമല പനയന്നാർക്കാവ് ദേവീക്ഷേത്രം പത്തനംതിട്ട.
പഞ്ചമി പൂജ ചെയ്യുമ്പോൾ ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചു വേണം പൂജ ചെയ്യേണ്ടത്. മൈലാഞ്ചി ദീപം കൊളുത്തുന്നത് കൊണ്ട് തന്നെ മറ്റു ദീപങ്ങൾ, അതായത് നവധാന്യ ദീപം ഒക്കെ കൊളുത്തുന്നത് ഈ ആഴ്ച കൊളുത്താൻ പാടില്ല. ഇനിയിപ്പോൾ നവധാന്യ ദീപം തുടർച്ചയായി കൊളുത്തിക്കൊണ്ടുവരുന്നവരാണെങ്കിൽ മൈലാഞ്ചി ദീപം മറ്റൊരു ദിവസം കൊളുത്താവുന്നതാണ്. മൈലാഞ്ചി ദീപത്തിനോടൊപ്പം തന്നെ മറ്റു വഴിപാടുകൾ ചെയ്യുന്നവർക്ക് അതെല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. ഗായത്രി മന്ത്രം ചൊല്ലുന്നതിനോടൊപ്പം തന്നെ മറ്റ് നാമങ്ങൾ ചൊല്ലുന്നവർക്ക് അതും ചൊല്ലാവുന്നതാണ്. ദീപം മാത്രം എപ്പോഴും നമ്മൾ ഒരു പരിഹാര ദീപം മാത്രം കൊളുത്തണം. ഇപ്പോൾ അഞ്ച് ദീപങ്ങൾ ഒന്നിച്ച് കൊളുത്തുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, അത് നമുക്ക് കൊളുത്താവുന്നതാണ്. എല്ലാ പഞ്ചമിക്കും അഞ്ച് ദീപങ്ങൾ ഒന്നിച്ച് കൊളുത്താവുന്നതാണ്. അത് കൂടാതെ മൈലാഞ്ചി ദീപവും കൊളുത്താം. പഞ്ചമി തിഥിയിൽ പ്രത്യേകമായി കൊളുത്തുന്ന ദീപത്തെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ട് ദീപങ്ങൾ ഒന്നിച്ച് കൊളുത്താൻ പാടില്ല. മൈലാഞ്ചി ഇലകൾ കയ്യിൽ അരച്ചിടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആരും ചവിട്ടാത്തെടുത്ത് കളയാം. ഗ്രാമ്പൂവും ഏലക്കയും സാമ്പ്രാണി പുകയ്ക്കുമ്പോൾ അതിലിടാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.